നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഗതാഗത മന്ത്രിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് CITU. മോട്ടോർ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾ അത്ര കണ്ട് ദഹിക്കുന്നില്ല മുന്നണിക്കുള്ളിൽ എന്ന സൂചനയാണ് ഈ പ്രതിഷേധം വ്യക്തമാക്കുന്നത്. മന്ത്രിയുടെ വീട്ടിലേക്ക് അടുത്ത ഘട്ടം മാർച്ച് നടത്തും എന്നാണ് CITU നേതൃത്വം അറിയിക്കുന്നത്. ഗതാഗത മന്ത്രി പറയുന്നത് മുന്നണിക്കുള്ളിൽ ദഹിക്കുന്നില്ലേ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഉമേഷ് എന്നൊരു പ്രേക്ഷകൻ പാലയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉമേഷ്, ഈ ഗതാഗത രംഗത്ത് പുതിയ പരിഷ്കരണങ്ങൾ വേണം എന്ന നിലപാട് ഗതാഗത മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. ഡ്രൈവിംഗ് രംഗത്തും ഡ്രൈവിംഗ് പരിശീലന രംഗത്തുമുള്ള ഈ പരിഷ്കാരങ്ങൾ പക്ഷേ വലിയ വിഭാഗം തൊഴിലാളികളെയും സംരംഭകരെയും ബാധിക്കും എന്ന നിലപാടാണ് തൊഴിലാളി സംഘടനകൾക്ക് ഉള്ളത്. മുന്നണിക്കുള്ളിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്കാണോ ഇത് വഴിവെക്കുന്നത്? സാറേ, ഈ KSRTC ഒരു സംഭവം, ആര് ഭരിച്ചാലും ആര് മന്ത്രിയായാലും ആരതിന്റെ മേൽപ്പത്ത് ഇരുന്നാലും അത് രക്ഷപ്പെടുകയില്ല. കാരണം വെച്ചാൽ ഈ യൂണിയൻ നേതാക്കളും എല്ലാ കൂടെ ഉള്ളതുകൊണ്ടോ യൂണിയൻ ഉള്ളതുകൊണ്ടോ അത് ശരിയാകില്ല, അത് നന്നാകാൻ വേണ്ടി ഇവർ സമ്മതിക്കില്ല. പണ്ട് പോലെ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നന്നാക്കാൻ വേണ്ടി നോക്കിയാൽ ആര് വന്നാലും നന്നാകോ സമ്മതിക്കില്ല. ഞാൻ ചോദിക്കുന്നത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ പരിഷ്കാരങ്ങളെ സംബന്ധിച്ചാണ്. ഡ്രൈവിംഗ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ തൊഴിലാളികളെ ബാധിക്കുന്നു. അപ്പൊ ഇവർ തമ്മിൽ ഒരു അഭിപ്രായ ഭിന്നതയാണോ മുന്നണിക്കുള്ളിൽ ഇത് കൊണ്ടുവരുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ബസിന്റെ പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അത്ര ശരിയായ നടപടിയല്ല. കാരണം വെച്ചാൽ പല രീതിയിൽ പോയാലോ കാര്യങ്ങളും നടക്കുന്നുള്ളൂ. അല്ലെ, പിന്നെ ഇതിപ്പോ എന്നാൽ ചില ആദ്യം മുതലെല്ലാം നമ്മൾ നോക്കേണ്ടി വരും. വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, ആലത്തൂരിൽ നിന്ന് ശ്രീ മോഹൻദാസ്. ശ്രീ മോഹൻദാസ്, ആലത്തൂര് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ വളരെ ശക്തമായി വരികയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഗംഭീരമാണ്. ഒപ്പം തന്നെ പാലക്കാടിന്റെ ഒരു ചൂടും അവിടെ അനുഭവപ്പെട്ട് തുടങ്ങി കാണും. അതെ 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 അതെ, അതിന് പുറത്തൊരു ഞെട്ടിക്കല് പാലക്കാട് നടന്നിട്ടുണ്ടോ ഷൊർണൂര്? അത് ശരി. ഒക്കെ ഒരു കാര്യം മാറിയില്ലേ ഒരാള്? അത് ശരി. അത് ശ്രീകണ്ഠന് അടിയാവുന്ന സംശയമുണ്ട്. ഏതായാലും ഞാനിപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് രംഗത്തെ പരിഷ്കരണങ്ങളെ സംബന്ധിച്ചാണ്. ഈ പുതിയ പരിഷ്കരണങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് കൊണ്ടുവരുന്നത് അത് അത്ര കണ്ട് ശരിയാണോ? എങ്ങനെയാണ് അത് ജനങ്ങളെ ബാധിക്കുന്നതെന്നാണ് ശ്രീ മോഹൻദാസ് കരുതുന്നത്? ഇത് ഗണേഷ് കുമാറിന്റെ ബുദ്ധിയിൽ വെച്ച സംഭവം എന്നല്ലേ ശരിക്കും പറഞ്ഞല്ലേ? ഇത് കേന്ദ്ര ഇതിന്റെ ഒരു നിയമത്തിന്റെ ബേസിലാണ് അദ്ദേഹത്തിന് പുറപ്പെട്ടത്. ഇനിയിപ്പോ അതല്ല, ഇത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ CPMന്റെ ആളൊന്നുമില്ല, അതിൽ ഘടകകക്ഷി എന്ന് മാത്രമേ ഉള്ളൂ. അവരന്നെയല്ലേ അദ്ദേഹത്തിന്റെ മന്ത്രിയാക്കിയത്. അപ്പൊ ഒരു നല്ല നിലയ്ക്ക് പ്രവർത്തിക്കണം എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് നല്ലൊരു മിനിസ്റ്ററാണ് അദ്ദേഹം എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇവര് സമ്മതിക്കില്ല. അതിന് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ KSRTC ഇതാക്കി. യെസ്, ടെലിഫോൺ ബന്ധത്തിന് എന്തോ പ്രശ്നം സംഭവിച്ചു. ശിവദാസൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നത് ബാലരാമപുരത്തു നിന്നാണ്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ വാഹന ഡ്രൈവിംഗ് കുറെ കൂടി കർക്കശമാക്കേണ്ടതുണ്ടോ, അതോ അത് കർക്കശമാക്കുന്നത് വലിയ വിഭാഗം ആളുകളെ ബാധിക്കുന്നതിനപ്പുറത്തേക്കൊന്നും ഗുണം ചെയ്യില്ല എന്നാണോ താങ്കൾ കരുതുന്നത്? നമസ്കാരം. നമസ്കാരം. അതായത് ഇപ്പോ വാഹനങ്ങളുടെ കൂടിയ കാര്യം നമുക്കറിയാം. ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ വ്യക്തമായ ഡ്രൈവിംഗ് നടത്തി പഠിപ്പിക്കുന്ന അധ്യാപകരും കുറവാണ്. അഥവാ ലൈസൻസ് എടുത്തിട്ട് ഒരു ഏജൻസി എടുത്തിട്ട് വേറൊരാളിനങ്ങ് ഏൽപ്പിക്കും, അവരൊക്കെ പഠിപ്പിക്കും, വണ്ടി കൂട്ടിറങ്ങും. അറിയാലോ നമ്മൾ ആക്സിഡന്റോ കാര്യങ്ങൾ, ഗിയറില്ല ഇട്ടുകൂടെ പോകുന്നത്, ഗിയറില്ലാതെ പോകുന്നത്, കടം പേക്ക് ചവിട്ടുന്നത്, സിഗ്നലിൽ കാണിക്കുക വണ്ടി കൊണ്ട് കയറുന്നത്, ഇതൊക്കെ എന്തുകൊണ്ടാണ്? ലോകത്തിൽ ഏറ്റവും അലങ്കാരം എന്ന് പറയുന്ന ഡ്രൈവിംഗ് ആണ്. അതാണ് ഏറ്റവും അലങ്കാരം. അത് അലങ്കാരമാണ്, അലങ്കാരമാവാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ ന്യായമായ കാര്യങ്ങൾ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് റൂളോട് ഉണ്ടായി കൂടി, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സംശയ രീതിയും പ്രവർത്തനവും ആ രീതിയാണ് നമ്മൾ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടാൻ വരുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്ക് വളച്ചൊടിക്കാതെ ജനങ്ങളുടെ ജീവന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി കൈകാര്യം ചെയ്താൽ കൊള്ളാം. താങ്കളുടെ അഭിപ്രായം. വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, ഇത് പരിഷ്കരണങ്ങളൊക്കെ
പരിഷ്കാരങ്ങളും അംഗീകരിക്കാം, പക്ഷെ സാധാരണക്കാർക്ക് ഇനിയൊരു സംരംഭമായി ഡ്രൈവിംഗ് സ്കൂൾ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഇത് എത്തിക്കലാണോ സംഭവിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രി ഒന്ന് നേരെ കിട്ടണമെന്ന് കരുതി. ഈ വിവരം ഒന്ന് ഈ ചാനലിൽ കൂടി അറിയിക്കണം. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള ഒരു കാര്യം, ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വണ്ടി കേൾക്കാമോ സാർ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. നമ്മളെ മെയിൻ റോഡിൽ കൂടി, പ്രധാന റോഡിൽ കൂടി രാവിലെ 9 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയും സ്കൂൾ കുട്ടികളും ഓഫീസിൽ പോകുന്നവർ, അത് മെയിൻ റോഡുകളിൽ ഒന്ന് നിരോധിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യമായിരുന്നു, അദ്ദേഹം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിനോട് പറയാനുള്ള ഒരു കാര്യം, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. അദ്ദേഹത്തിന് സ്വതന്ത്രമായി കിട്ടിയ വകുപ്പൊന്നും അല്ലേ. അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യണമെങ്കിൽ ആരോട് ചോദിക്കണം? ക്യാപ്റ്റനോട് ചോദിക്കണം. അതുകൊണ്ട് അദ്ദേഹം മാപ്പ് പറഞ്ഞ് ഇതിൽ നിന്ന് വേഗം പിന്മാറുക എന്നല്ലാതെ വേറൊരു വഴിയുമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CIT CPIMO SFI DYFI എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ അവര് പല രൂപത്തിൽ, കേൾക്കാമോ സാർ? കേൾക്കുന്നുണ്ട്. അവര് പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന, അതുകൊണ്ട് ഗണേശൻ സാറ് ഇനി KSRTCനെ നന്നാക്കാൻ തന്നെ മെനക്കെട്ടാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് അനുവദിക്കൂല. കാരണം ഒരു വകുപ്പും അവർ നന്നാക്കിയിട്ടുള്ള, അവരുടെ നന്നാക്കുകയില്ല. ഇനി PD വരുവാൻ പോന്ന, ബാക്കി കാര്യം നാളെ ഉണ്ടാവും PD-ന്റെ അടുത്ത്. ഓക്കെ. ജയ്മോൻ എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ജയ്മോൻ, തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പുതുക്കാടിൽ നിന്നാണ് സാർ വിളിക്കുന്നത്. ശ്രീ ജയ്മോന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ആ, എനിക്കുണ്ട്. 94 ആ, ശരി. ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന രീതി പരിഷ്കരിക്കണം എന്ന് മന്ത്രി പറയുമ്പോൾ അത് അപ്രായോഗികമാണ് എന്ന് ജയ്മോന് തോന്നുന്നുണ്ടോ? അതില് രണ്ട് കാര്യങ്ങളുണ്ട്. മന്ത്രി ചെയ്യാൻ നടപ്പാക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലെ മാതിരിയുള്ള ഓരോ ഇതൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു സമയപരിധി കൊടുത്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഓടി വന്ന് തന്നെ നിയമപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഉള്ള കുറെ ആൾക്കാർ അപേക്ഷ കൊടുത്തവരും സ്കൂളുകൾ നടത്തുന്ന ആൾക്കാർ, അവർക്കൊക്കെ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നിശ്ചിത സമയപരിധി കൊടുത്ത് അവർക്കൊന്നൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീദാസൻ. ശ്രീദാസൻ വാഹനം ഓടിക്കുന്ന ആളാണോ? വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ഉള്ള ആളാണോ? ഇല്ല, ഇല്ല. എന്ത് തോന്നുന്നു ശ്രീദാസൻ, ഇനി ഒരു ലൈസൻസ് എടുക്കേണ്ടി വന്നാൽ വലിയ പ്രയാസമായിരിക്കും എന്നാണ് പറയുന്നത്? എന്ന് വെച്ചാൽ കർശന നിബന്ധനകൾ വരുന്നു, പുതിയ സംവിധാനങ്ങൾ വരുന്നു, ഡ്രൈവിംഗ് സ്കൂൾ നടത്തലും അത്ര എളുപ്പമായി മാറില്ല. എന്ത് തോന്നുന്നു, ഇത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നാണോ ശ്രീദാസൻ കരുതുന്നത്? ഇത് ജനങ്ങൾക്ക് ദോഷം ചെയ്യും. കാര്യം നമ്മൾ ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു എക്സ്പീരിയൻസ് വരും. അല്ലാതെ നമുക്ക് മുൻകൂട്ടി ആദ്യം എല്ലാം ക്ലിയർ ആയിട്ടും ലൈസൻസ് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ അറിവ് തന്നെ, ഞാൻ എന്റെ അനുഭവം പറയാം. എന്റെ മോളെ ഭർത്താവ് ഒരു പേരാണ്ട് ഒരു വർഷം കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട്, പക്ഷെ അവന് ഇപ്പൊ ഒരു ലൈസൻസ് കിട്ടിയില്ല. രണ്ടോടെ മൂന്നോട്ട് പോയി പറയപ്പെട്ടു പോയി. അത് നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്, എന്നെ കൂട്ടിയൊക്കെ വണ്ടി പോക്കുണ്ട്. പക്ഷെ അത് എന്താന്ന് കഥാന്ന് അറിയത്തില്ല. അല്ല, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ അനുവദിക്കരുത്, അത് വലിയ അപകടമല്ലേ. അല്ലല്ല, ഒന്നിച്ചു പോരാളുണ്ട്. അല്ല, അങ്ങനെ ചെയ്യരുത്. നമ്മൾ നിയമം ലംഘിക്കാൻ അനുവദിച്ചുകൂടാതെ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ? നിയമം ലംഘിക്കാനേ പാടില്ല. നിയമത്തിൽ നമുക്ക് അനുസരിക്കണം നിയമത്തെ. പക്ഷെ ഇത് കുറച്ചുകൂടെ സുതാര്യമാക്കണം. കാര്യം ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാല് അവര് കുറച്ച് വണ്ടി ഓടിച്ച് ഓടിച്ച് അവർക്ക് എക്സ്പീരിയൻസ് ആവും. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ എക്സ്പീരിയൻസ് ആയിട്ട് പ്രയാസമാണെന്നാണ് താങ്കളുടെ അഭിപ്രായം. യെസ്, വളരെ വ്യക്തമാണ്. സുരേഷ് എന്നൊരു പ്രേക്ഷകൻ വയനാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. സുരേഷ്, ഈ മുന്നണിക്കകത്ത് ഈ മന്ത്രി, ഗതാഗത മന്ത്രി ഒരു കല്ലുകടി ആവുകയാണ്. അദ്ദേഹത്തിനെ ദഹിക്കുന്നില്ലേ മുന്നണിയിലെ മറ്റ് പ്രധാന കക്ഷികൾക്ക്? ഹലോ, കേൾക്കാമോ സുരേഷ്? ഗതാഗത വകുപ്പ് വന്നിട്ട് നല്ല നിയമങ്ങളാണ് നടപ്പിലാക്കുന്നത്. റോഡിൽ ഇറങ്ങണമെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി ഓടിക്കാൻ യോഗ്യനാണെങ്കിൽ മാത്രമേ വണ്ടി ഓടിച്ച് പുറത്തിറങ്ങാൻ പാടുള്ളൂ. എത്രയെത്ര അപകടങ്ങൾ, എത്രയെത്ര ജീവനുകൾ നഷ്ടപ്പെടുന്നു. ഇത് ചിലര് ഒരു വീട്ടിൽ 4 പേരുണ്ട്, 4 പേരും വണ്ടി എടുത്തിട്ട് ഡ്രൈവിംഗ് അറിയാത്തവരും തൽക്കാലം ഒന്ന് പഠിച്ചിട്ട് പുറത്തിറങ്ങുന്നു. എത്രയെത്ര അപകടങ്ങൾ. മന്ത്രി കൊണ്ടുവന്ന നിയമങ്ങൾ കർശനമാണത്. ഇത് വിദേശ രാജ്യങ്ങളിലും പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പിലാക്കുന്ന, ഇവിടെ മാത്രം എന്താ എതിരെ, യൂണിയനല്ല എതിരെ, ഇത് മറ്റുള്ളവരുടെ ഗുണങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് മന്ത്രി നടപ്പിലാക്കുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്.
ഈ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർ മാത്രമേ റോഡിലിറങ്ങാൻ പാടുള്ളൂ. ഒരു ടൗണിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ പഠിക്കാത്തവരെ കൊണ്ട് എന്തോരം ബുദ്ധിമുട്ട് മറ്റുള്ളവരെ അനുഭവിക്കും. സുരേഷിന്റെ സുരേഷ് വയനാട്ടിലാണ് താമസിക്കുന്നത്. ബത്തേരി സുൽത്താൻ ബത്തേരിയിൽ ഈ എങ്ങനെയാണോ ആളുകൾ അത്ര പരിശീലനം ഇല്ലാത്ത ആളുകൾ വണ്ടി എടുത്ത് റോഡിൽ അപകടം സൃഷ്ടിക്കുന്നുണ്ടോ? സാറിന് കണ്ടാൽ അറിയാമല്ലോ, നമ്മൾ ഓരോ വഴിക്ക് പോകുമ്പോഴും ഓരോരുത്തർ വണ്ടി ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ അറിയത്തില്ല, പിന്നെ അത് തന്നെ ഗീറിട്ട് എടുക്കാൻ അറിയത്തില്ല, കേറ്റത്ത് നിർത്തി കേറ്റത്ത് നിന്ന് ഓഫായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ക്ലച്ച് താങ്ങി എടുക്കാൻ അറിയത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ലൈസൻസ് കൊടുത്ത് പുറത്തിറങ്ങിയാലത്തെ അവസ്ഥയും ഇത് ശരിക്കും മന്ത്രി കൊണ്ടുവന്ന നിയമം ശരിക്കും നടപ്പിലാക്കണം. അതിന് ആരെതിരെ നിന്നാലും അതിന് മുന്നോട്ട് പോകണമെന്ന് ഞാൻ പറയുന്നത്. അതിന് ഒരു കാരണത്തിനും പുറകോട്ട് പോകാൻ പാടില്ല. നിയമം കൊണ്ടുവരണം ഇത്. അഭിലാഷ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അഭിലാഷ് വിളിക്കുന്നത് ആലത്തൂരിൽ നിന്നാണ്. ശ്രീ അഭിലാഷിന് എന്ത് തോന്നുന്നു, ഈ തർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്കാണോ പോകുന്നത് മന്ത്രിയും CITU തമ്മിലുള്ള? തീർച്ചയായിട്ടും സാറേ, ഇപ്പോഴൊന്നും ഈ പ്രശ്നം അവസാനിക്കും തോന്നുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഈ പ്രശ്നം ഇപ്പോഴൊന്നും പരിഹരിക്കും തോന്നുന്നില്ല. കാരണം സാറ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും വെച്ച് പ്രായപരിധി കുറച്ചും കൂടി നീട്ടുന്നതാണ് ഇത്തിരി കൂടി ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ അതെ, അത് കുറച്ചും കൂടി സാറ് ഇതിനൊരു സമയം കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ സാർക്ക് അനുകൂലമായി വരുന്നുള്ളതാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രാജൻ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ള ആളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഈ ഡ്രൈവിംഗ് ലൈസൻസ് അല്ല, അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കുന്നതിന്റെ അത്ര കർശനമായ മാനദണ്ഡങ്ങൾ ഇവിടെ ആവശ്യമുണ്ടോ ശ്രീ രാജൻ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? സാറേ, ഇത് ഇപ്പോ 1944 ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പിന്നെ ഈ ലൈസൻസിന്റെ പ്രൊസീഡിയർ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇത് മാറ്റിയത്. ഞാൻ ബാംഗ്ലൂരിൽ പോയിരുന്നു കഴിഞ്ഞ മാസം. അപ്പൊ അവിടെയും ഇത് പ്രാബല്യത്തിലാക്കിയിരിക്കുക പുതിയ നിയമങ്ങള്. ഇത് നമ്മളെ ഈ ഗണേഷ് കുമാറല്ല മാറ്റിയത്. ഇത് ഇന്ത്യ ഓൾ ഇന്ത്യ പേജിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും റിട്ടേൺ ഇത് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്. പക്ഷേ എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ത് പുതിയ സാധനം കൊണ്ടുവന്നാലും അവർ എതിർക്കുമല്ലോ. ഇപ്പൊ 100-200 പേരെ ഒറ്റയടിക്ക് പോയിട്ട് പിന്നെ വെഹിക്കിൾ ഇൻസ്പെക്ടർ, ഞാനൊരു ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു 10-15 വർഷം മുമ്പാ കണ്ടത്. പുള്ളിയെ ഈ ഇവിടെ എച്ച് എടുക്കുന്നു എന്നെ എടുക്കുന്നു ആ നോക്കുന്നേ ഇല്ല. പുള്ളി അവിടെ നിന്ന് ഒപ്പിടുന്നു, പൈസ വാങ്ങിക്കുന്നു, ഒപ്പിടുന്നു, പൈസ വാങ്ങിക്കുന്നു, കൊടുക്കുന്നു. ഈ പ്രൊസീജിയർ ഒക്കെ തീർന്നു. ഇപ്പൊ 50 പേരായിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ 50 പേരായിട്ടും ചുരുക്കുക, നല്ല കാര്യമല്ലേ? അതപ്പം ചെയ്യുന്ന ടെസ്റ്റ് എടുക്കുന്ന 2-3 ഇൻസ്പെക്ടർമാർക്ക് അവർക്ക് നേരിട്ട് കണ്ടിട്ട് കൊടുക്കാം. കഴിഞ്ഞ ദിവസം സാറ് കണ്ടല്ലേ, ഒരു സിഗ്നൽ ഉണ്ടായി കിടന്നിട്ട് തന്നെ ആ സിഗ്നൽ കാണാതെ ഒരു പയ്യൻ വണ്ടി എടുത്തോണ്ട് മുന്നോട്ട് പോവാണ്. എന്തോ ഭാഗ്യം കൊണ്ട് അപകടം ഉണ്ടായില്ല. എന്തോ ഒരു അപകടമാണ് ഉണ്ടാവേണ്ടത്. സിഗ്നല് കിടക്കുകയാണ്, ചുവന്ന സിഗ്നൽ കിടക്കും. പുള്ളി അത് കണ്ടില്ല. പുള്ളി വെറുതെ വർത്താനം പറഞ്ഞ് ഓടിക്കുകയാണ്. ഇങ്ങനൊക്കെയാണോ ലൈസൻസ് കൊടുക്കേണ്ടത്? ഏതായാലും വളരെ വ്യക്തമാണ്. ഒരു ചെറിയൊരു ഇടവേള അനിവാര്യമായത് കൊണ്ടാണ് വളരെ നന്ദി ശ്രീരാജൻ വിളിക്കുക, അഭിപ്രായം പറയുകയും ചെയ്തതിന്. പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു, പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. മാസപ്പടി ഇടപാടിൽ ഇഡിയുടെ അന്വേഷണവും വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ആരോപണ വിധേയയായ മാസപ്പടി കേസിലാണ് അന്വേഷണത്തിന് ഇഡിയും വരുന്നത്. ഇഡി പ്രഥമ വിവര റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇഡിയുടെ പ്രഥമ വിവര റിപ്പോർട്ടായ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന ECIR ആണ് ഇപ്പോൾ ഇഡി എടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ഇത് മറ്റേജൻസികളുടെ FIR, പോലീസിന്റെ FIR സമാനമാണല്ലോ ECIR ED അങ്ങനെ ED നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയാണല്ലോ. അതെ മഞ്ജുഷ്, മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ മാസപ്പടി കേസിൽ ED വളരെ ജാഗ്രതയോടുകൂടി സീരിയസ് ആയി കേസിൽ ഇടപെട്ടു എന്ന് വേണം ഇതിൻ്റെ പ്രഥമ വിവര റിപ്പോർട്ട് ECIR സമർപ്പിച്ചതിലൂടെ മനസ്സിലാക്കാൻ. മറ്റുള്ള കേസുകളിൽ FIR സമർപ്പിക്കുന്നത് പോലെ തന്നെയാണ്, അത്രയും സീരിയസ് ആയ ഒരു സമീപനം തന്നെയാണ് ഈ കേസിൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം. ഇതുവരെ SFIO ആയിരുന്നു ഈ കേസിൽ ഇടപെട്ടിരുന്നതെന്നാൽ ED ഇപ്പോൾ നേരിട്ട് പ്രത്യക്ഷമായി തന്നെ ഈ കേസിൽ ഇടപെട്ടിരിക്കുകയാണ്. ഇതിന് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം
ഞങ്ങൾക്ക് കൂടി ഇത് ചെയ്തിട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഈ മാത്യു കുഴനാടന്റെ ഉൾപ്പെടെയുള്ള പരാതികൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇ ഡി ഇങ്ങനൊരു നീക്കത്തിലേക്ക് കടന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ നമുക്കറിയാം എസ് എഫ് ഐ ഒ ഈ കേസിലെ പൊതുവേദി തുടരുന്നു. ദാമോദരൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ശ്രീ ദാമോദരൻ വാണിമേലിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ. ശ്രീ ദാമോദരൻ ഈ ഡ്രൈവിംഗ് രംഗത്ത് അല്ലെങ്കിൽ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ? ഞാൻ 50 കൊല്ലമായി വണ്ടി ഓടിക്കുന്നു. എന്ത് തോന്നുന്നു താങ്കൾക്ക്, ഇനി ഇങ്ങനെ സാധ്യമാണോ? ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തണമെങ്കിൽ 1 ഏക്കർ സ്ഥലം വേണം. അതൊക്കെ നമ്മുടെ നാട്ടിലെ ചെറുകിട സംരംഭകർക്ക് സാധ്യമാകുന്ന കാര്യമാണോ ശ്രീ ദാമോദരൻ? ആ ഏക്കർ കണക്കിന്റെ അല്ല സാർ എനിക്ക് പറയാനുള്ളത്. അതിന്റെ ഒരുപാട് ഏക്കർ റോഡില്ലേ, റോഡിൽ നിന്ന് വണ്ടി ഓടിച്ച് പഠിച്ചവന് മാത്രമേ ലൈസൻസ് കൊടുക്കാവൂ. ഏതെങ്കിലും ഒരു നൂല് കെട്ടി നൂലിനുള്ളിൽ കൂടി വയ്യോട്ട് മുമ്പോട്ട് എടുത്തുകൊണ്ട് അവന് ലൈസൻസ് കൊടുക്കാൻ പാടില്ല. ശരി, കുറച്ചുകൂടി കർശനമാക്കണം ലൈസൻസിങ് എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയാം എന്ന ഒരുപാട് ആളുണ്ട്. എന്റെ സുഹൃത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവറാ. ഓരോരുത്തർ പഠിച്ചു വരുന്ന കുട്ടികളെ എന്റെ വണ്ടി ഓടിച്ചാൽ അവർക്ക് ഓടിക്കാനാവൂല. അത് ശരി. ശ്രീ ദാമോദരൻ എന്ത് വാഹനമാണ് സാധാരണ ഓടിക്കാറ്? കാറാണോ അതോ ബൈക്കോ? ചെറിയ വണ്ടിയാണ്, ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് ഓടിക്കാൻ പറയണം. അത് ശരി. ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നാസർ വിളിക്കുന്നത് എടവണ്ണയിൽ നിന്നാണ്. ശ്രീ നാസറിന് എന്ത് തോന്നുന്നു ഈ മന്ത്രി പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ മുന്നണിക്ക് മനസ്സിലാകാത്തത് നാസർ? ശ്രീ നാസർ ടി വിയിലേക്ക് ശ്രദ്ധിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് മറുപടി കേൾക്കാൻ കഴിയാത്തത്. ഹലോ, ഹലോ നാസർ കേൾക്കാമോ? രാജേഷ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജേഷ് കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. കൊല്ലത്ത് എവിടെ നിന്നാണ് രാജേഷ് വിളിക്കുന്നത്? കൊല്ലത്ത് മുഖത്തല. രാജേഷിന് എന്ത് തോന്നുന്നു ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമായിട്ട് നല്ല രീതിയിൽ ബോധവൽക്കരണം കൊടുത്തതിന് ശേഷം ലൈസൻസ് നല്ല രീതിയിൽ നല്ല ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കാവുന്നതാണ് എൻ്റെ അഭിപ്രായം. യെസ്, വളരെ വ്യക്തമാണ്. ഏതായാലും ഈ വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റുകൾ റോട്ടിൽ തന്നെ നടത്തണം എന്ന സർക്കുലറിൽ പറയുന്നു. പ്രസന്നൻ എന്നൊരു പ്രേക്ഷകൻ മാളയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു മന്ത്രിയുടെ ഈ നിലപാട് മുന്നണിയെ പ്രതിസന്ധിയിലാക്കുമോ? സാറേ, ഈ വിഷയത്തില് എനിക്ക് പറയാനുള്ളത്, ഒരു 45 വർഷമായിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. ഞാൻ ഇവിടുന്ന 45 വർഷം മുന്നേ വിദേശത്ത് പോയതാളാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടുത്തെ രീതികള് കാര്യം വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയാണ്. വണ്ടി ഓടിക്കുന്നതിലും ഒരു സംസ്കാരമുണ്ട്. വണ്ടി ഓടിക്കുന്നതിൽ നമ്മുടെ നാട്ടില് ആ ഒരു സംസ്കാരം ഇല്ലാതെ ഈ നിയമങ്ങളൊക്കെ 10-25 വർഷം മുമ്പ് വരേണ്ട കാര്യങ്ങളാണെന്നാണ് എന്റെ അഭിപ്രായം. കുറെയൊക്കെ നിയമങ്ങൾ കർശനമാവുമ്പോഴാ ജനങ്ങൾ അതിനനുസരിച്ച് മാനസിക നില അവർ വണ്ടി ഓടിക്കുന്നതിലൊക്കെ എന്താ പറയാ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ. വണ്ടി ഓടിക്കാന്ന് പറഞ്ഞപ്പോ ഒരു വെട്ടുകല്ല് കയറ്റി വെച്ചാലും വണ്ടി പോവും, അതല്ലല്ലോ ഡ്രൈവിങ്. അപ്പൊ ഈ ഇപ്പോഴത്തെ മന്ത്രി പറയുന്നത് വളരെ ശരിയായ കാര്യങ്ങളാണ്. 10-25 വർഷം മുമ്പ് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടതായിരുന്നു എന്നാണ് എന്റെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം. വളരെ വ്യക്തമാണ്. മേഖലയിലുള്ള പോരായ്മകൾ ഈ മേഖലയിൽ നമ്മുടെ നാട്ടിലുണ്ട്. ഏത് മേഖലയിലും നമ്മളൊരു 10-25 വർഷം പുറകിലാണ്. ഏത് മേഖല എടുത്താലും വികസിതം എന്ന് പറഞ്ഞാൽ വികസിതമല്ല പല മേഖലകളും. ഇന്ന് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ അധികം പുറകിലാണ്. 10-25 വർഷം പുറകിലാണ് നമ്മള്. യെസ്, വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നുണ്ട്. വേണുഗോപാൽ വിളിക്കുന്നത് കോട്ടയത്ത് നിന്നാണ്. ശ്രീ വേണുഗോപാൽ കോട്ടയത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി, അവിടെ വളരെ വാഹനം ധാരാളമുള്ള സ്ഥലമാണ് അല്ലെ? ആളുകൾ വാഹനങ്ങളുടെ വളരെ കൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സാറ ആക്സിഡന്റുകളെ നമ്മുടെ മന്ത്രി പറയുന്നത് 100% ശരിയാണ് സാറേ. കാര്യം നമുക്കറിയാമല്ലോ, ടി വി തുറന്നുപോയി കാണുന്ന ആക്സിഡന്റുകളാണ്. ശരിയായ രീതിയിലുള്ള പഠിപ്പീരെ അങ്ങനെയുള്ള ക്ലാസ്സിൽ കൂട്ടാത്ത കാര്യമാണ്. പ്രധാനപ്പെട്ട മന്ത്രി പറയുന്നത് 100% ശരിയാണ്. അതിനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. അതിന് മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളെ വെരി വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ ശിവജിയാണ് തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ശിവജി, തൃശ്ശൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് വടക്കാഞ്ചേരി നിന്നാണ്. വടക്കാഞ്ചേരി അല്ല, വടക്കാഞ്ചേരി പാലക്കാടിലാണ്. വടക്കാഞ്ചേരിയാണ് തൃശ്ശൂരിൽ. വടക്കാഞ്ചേരി തൃശ്ശൂർ.
ശ്രീ ശിവജിക്ക് 1985 തൃശൂർ റേഡിയോ നിലയത്തിൽ നിന്ന് ഒരു എം ബി ഡി ഉദ്യോഗസ്ഥൻ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു, ഒരു അരമണിക്കൂറത്തെ പരിപാടി. അതിൽ പറഞ്ഞിരുന്നത് ഏകദേശം ഈ സെക്കൻഡിൽ കാണുന്ന കാര്യങ്ങൾക്ക് അടുത്ത സെക്കൻഡിൽ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഡ്രൈവിംഗിലെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറഞ്ഞത്. അതായത് സഡൻ ആയിട്ട് നമുക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവാണ് ഡ്രൈവിംഗ്. കാരണം അദ്ദേഹം പറയുന്നു, വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ, അപ്പം മുതൽ നമ്മൾ എവിടെ വരേക്ക് പോകുന്നു, അത് 1 കിലോമീറ്റർ 10 കിലോമീറ്റർ, അതിൽ ഓരോ സമയവും കാണുന്ന സിറ്റുവേഷൻ വളരെ വ്യത്യസ്തങ്ങളായിരിക്കും. അത് ഒരു ഡ്രൈവിംഗ് സ്കൂളിലും പഠിപ്പിക്കാൻ പറ്റില്ല, ഒറ്റ ഡ്രൈവിംഗ് സ്കൂളിലും അത് പറയില്ല. അപ്പൊ വ്യക്തിയെ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഡ്രൈവിംഗ് വണ്ടിയുടെ എഞ്ചിനീയറിംഗ്. ആ കാര്യങ്ങൾ മാത്രം ആദ്യം മനസ്സിലാക്കി കൊടുക്കാനേ ഡ്രൈവിംഗ് സ്കൂളിൽ സാധിക്കുള്ളൂ. ബാക്കി വരുന്ന എല്ലാ സിറ്റുവേഷനും വളരെ വ്യത്യസ്തമാണ്. ഓരോ നിമിഷവും വരുന്നത് റോട്ടറി നമുക്ക് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷനുകൾ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആ വ്യക്തി അത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കുക എന്നുള്ള ഡ്രൈവിംഗ്. ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളതൊക്കെ നമുക്ക് ഒരു ഇതായിട്ട് പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഡ്രൈവിംഗ് ലൈസൻസ് അല്ല നമുക്ക് ആവശ്യം. ആ വ്യക്തി ആ കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കുക എന്നുള്ളതാ. അതിന് മന്ത്രി പറയുന്നതാണോ ശരി, ഇതൊന്നും ഇവിടുത്തെ വിഷയമേ അല്ല. ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ആ മാന്യതയും മര്യാദയാണ് അവനെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ടത്. അത് മനസ്സിലാക്കി കൊടുക്കുക ആ വ്യക്തിയെ, പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള, എത്രയും പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അത് വ്യക്തമായി മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ്. ഇവിടെ മന്ത്രിയോ ഇവര് തമ്മിലെ തർക്കം നമുക്ക് വിഷയമല്ല സാറേ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മനോജ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് കുന്ദമംഗലത്ത് നിന്നാണ് അല്ലേ ശ്രീ മനോജ്? മനോജിന് കേൾക്കാമോ? കേൾക്കാം. ശ്രീ മനോജ് എന്ത് കരുതുന്നു? മനോജ് കുന്ദമംഗലം. ശ്രീ മനോജ് ഈ മോട്ടോർ വാഹന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണോ? അതെ. എന്ത് തോന്നുന്നു മനോജ്? എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല്, ഇപ്പം ഇത്രയും ക്ലാസ് കൊടുത്ത് ഇങ്ങനെ പഠിപ്പിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേര് വരണേ ഡ്രൈവിംഗ് സ്കൂളിൽ എങ്ങനെ കളിച്ചാൽ ഒരു 50,000 രൂപ ആളുകളുടെ നിന്ന് മേടിക്കാണ്ട് അവരെന്തായാലും ചെയ്തു തരില്ല. അപ്പൊ അതർ സ്റ്റേറ്റിലൊക്കെ 6,000-7,000 രൂപ ഡ്രൈവിംഗ് ലൈസൻസിനുള്ളാവുന്ന സമയങ്ങളില് അവര് അടുത്ത സ്റ്റേറ്റിൽ പോയിട്ട് ലൈസൻസ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും ഓടിക്കാണ്ട് പിടിച്ച് കളിച്ച് നടക്കുകയേ ഉള്ളൂ എന്നുള്ള എന്റെ അഭിപ്രായമുള്ള. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയും ചെയ്തു. മനോജിന്റെ നിരീക്ഷണം വളരെ കൃത്യമാണ്. കാരണം ഒരാൾ പത്രത്തിൽ പരസ്യം ചെയ്തു, തമിഴ്നാട് ലൈസൻസ് എടുത്തു നൽകാം എന്ന് പറഞ്ഞ് പരസ്യം തന്നെ തുടങ്ങി. അദ്ദേഹത്തിനെതിരെ നടപടി സ്ഥലത്തുണ്ട് സാറേ. അപ്പൊ ഇവിടെ മാത്രം അങ്ങനെ ചെയ്താൽ ഇതിപ്പോ താല്പര്യമായിട്ട് ഓടിക്കാൻ ചെയ്യുന്ന രൂപത്തിലൊക്കെയാണ് ഇവിടെ ഡ്രൈവിംഗ് സ്കൂളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. 10,000 വാങ്ങിയിട്ടാണെങ്കിലും ഇതൊന്നും പൈസയും കൊടുക്കാണ്ട് അടുത്ത സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ലൈസൻസ് കിട്ടി കുട്ടികൾ ഒന്നും അറിയാണ്ട് ഇതിലൂടെ വന്ന് ഇതിനെക്കാട്ടി വലിയ അപകടം ഉണ്ടാക്കുക ചെയ്യാം. ഇതേ പ്രൂഫ് ആയി കഴിയുമ്പോ 50,000-60,000 ഡ്രൈവിംഗ് സ്കൂളുകൾ വാങ്ങുകയല്ല, എല്ലാവരും വാങ്ങാത്രയും ക്ലാസ് കൊടുക്കാൻ കഴിയില്ല. എന്നതിന്റെ പെട്രോളിന്റെ വില, ഇത് കാര്യങ്ങൾ, ഡ്രൈവിംഗ് സ്കൂളിലെ സ്ഥാപനം, അവരുടെ പണിക്കാര് എല്ലാം കൂടി ആയപ്പോ അത്രയും കൊടുക്കാൻ കഴിയില്ല. മാത്രമല്ല വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡം ഒക്കെ വരുന്നുണ്ട്. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. തോമസ് എന്നൊരു പ്രേക്ഷകൻ റാന്നിയിൽ നിന്ന് ചേരുന്നു. തോമസ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ മന്ത്രി പറയുന്നത് സി ഐ ടിയുവിന് ബോധ്യപ്പെടുമോ, അതോ സി ഐ ടിയു പറയുന്നത് മന്ത്രിക്ക് ബോധ്യപ്പെടേണ്ടതാണോ? യെസ്, തോമസിൻ്റെ ടെലിഫോൺ കണക്റ്റ് ആകുന്നില്ല. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. മന്ത്രിയുടെ വാദം മുന്നണിയിൽ ദഹിക്കുന്നില്ലേ എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് 64% ആളുകൾ മന്ത്രിയുടെ ഭരണപരിഷ്കാരങ്ങൾ സി പി എമ്മിന് ദഹിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ അത് ശരിയല്ല എന്ന നിലപാടാണ് 36% ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. തമ്മിലുള്ള ഇടപെടലുകളിലാണ്